ജമ്മുകശ്മീരിലെ കത്വയിലുണ്ടായ ഭീകരാക്രമണത്തിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഭാരതം. സൈനികരുടെ ത്യാഗം വെറുതെയാകില്ലെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അതേസമയം പ്രദേശത്ത് ഭീകരർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. കത്വയിൽ ഇന്നലെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ 5 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുശോചനം രേഖപ്പെടുത്തി. ഇന്നലെ ഉച്ചതിരിഞ്ഞാണ് കത്വയിൽ സുരക്ഷാ സേനയുടെ വാഹന വ്യൂഹത്തിന് നേരെ ഭീകരർ നിറയൊഴിച്ചത്. ഭീകരാക്രമണത്തിൽ 5 സൈനികർ വീരമൃത്യു വരിച്ചു. കുന്നിൻ മുകളിലൂടെ സൈനിക വാഹനം മെല്ലെ നീങ്ങുന്നതിനിടെയായിരുന്നു ആക്രമണം. പ്രദേശത്ത് ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് സെർച്ച് ഓപ്പറേഷൻ പുരോഗമിക്കുന്നത്. ഉത്തരാഖണ്ഡ് ദേവഭൂമി വീർഭൂമി പാഞ്ച് വീർ ജവാനോ ശഹീദ് ഹോനെ സൂചന മിലി കഷ്ടകാരി ദുഃഖദ് लेकिन हमारे पांचों जवान जिन्होंने अपना सर्वोच्च बलिदान दिया है भारत माता की रक्षा के लिए, हम सब की रक्षा के लिए, उनका बलिदान बेकार नहीं जाएगा. പ്രദേശവാസികളുടെ പിന്തുണയിൽ പാക് ഭീകരരാണ് ആക്രമണം നടത്തിയതെന്ന് സുരക്ഷാ സേന വിലയിരുത്തുന്നു. അമേരിക്കൻ നിർമ്മിത തോക്കുകൾ ഉപയോഗിച്ചാണ് ആക്രമണമെന്നും സൈന്യത്തിന് വിവരം ലഭിച്ചു. ജമ്മുകശ്മീരിലെ തന്നെ കുൽഗാമിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഏറ്റുമുട്ടലിൽ 6 ഭീകരരെ സുരക്ഷാ സേന വധിച്ചിരുന്നു. 2 സൈനികരും വീരമൃത്യു വരിച്ചു. ഒരാഴ്ചക്കിടെ തുടർച്ചയായി ഏറ്റുമുട്ടലുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ സുരക്ഷ ശക്തമാക്കി. ജനം, ഡൽഹി.